നമസ്കാരം. രാമജന്മഭൂമി, ശ്രീരാമ ഭഗവാൻ, ശ്രീരാമക്ഷേത്രം എന്നൊക്കെ കേൾക്കുമ്പോൾ ആദ്യം മനസ്സിലോടിയെത്തുക അഡ്വക്കേറ്റ് കെ പരാശരൻ എന്ന ആ വയോവൃദ്ധനെയാണ്. ഇന്ത്യയിലെ നിയമജ്ഞരുടെ പിതാമഹൻ. 93 വയസ്സായി അദ്ദേഹത്തിന്, ആ പ്രദേശത്ത് ആരോഗ്യ കാരണങ്ങളാൽ എത്താൻ സാധിച്ചില്ല. എന്നാലും ടെലിവിഷനിൽ നിർനിമേഷനായി അഡ്വക്കേറ്റ് കെ പരാശരൻ എന്ന ആ മഹത് വ്യക്തിത്വം, ആ ചടങ്ങുകൾ കൺപുള്ളിർക്ക കാണുന്ന കാഴ്ച ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ചിത്രങ്ങളായി വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. എത്രയോ കാലത്തെ നിയമയുദ്ധത്തിന് ഇന്ധനം നൽകിയ ആ മഹത് വ്യക്തി. സുപ്രീംകോടതി വിധി വരുന്ന ദിവസം 24 മണിക്കൂർ ജലപാനം പോലുമില്ലാതെ ശ്രീരാമമന്ത്ര ജപങ്ങളുമായി ഉപവസിച്ച് വ്രതമെടുത്ത് കാത്തിരുന്ന ആ വ്യക്തിത്വം, ശ്രീരാമന് വേണ്ടി തൻ്റെ ജീവിതം ഉഴിഞ്ഞുവെച്ച ആ നിയമജ്ഞൻ, ഇന്ത്യയിലെ തന്നെ അറിയപ്പെടുന്ന ഏറ്റവും പ്രഗത്ഭനായ നിയമജ്ഞരിൽ ഒരാൾ കെ പരാശരൻ. ശ്രീരംഗമാണ് തമിഴ്നാട്ടിലെ ശ്രീരംഗമാണ് സ്വദേശം. ശരിക്കും ഭാരതത്തിൻ്റെ തന്നെ അഭിമാനമാണ് അഡ്വക്കേറ്റ് കെ പരാശരൻ. അദ്ദേഹത്തെ ഈ ശ്രീരാമ ജന്മഭൂമിയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരു നിമിഷം അഡ്വക്കേറ്റ് പരാശരനെക്കുറിച്ച് ഓർക്കാതിരിക്കാൻ ആർക്കും സാധിക്കില്ല. രാമക്ഷേത്രത്തിൻ്റെ ആധാരശില പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയോധ്യയിലെ രാമജന്മഭൂമിയിൽ പാകിയപ്പോൾ ആ അമൂല്യ നിമിഷം ടിവിയിൽ വീക്ഷിച്ച് ധന്യനായ ഒരു വ്യക്തിയുണ്ട് അഡ്വക്കേറ്റ് കെ പരാശരൻ. അയോധ്യ കേസിൽ പ്രായം പോലും മറന്ന് നീതിക്ക് വേണ്ടി പോരാടിയ മഹാൻ. ഒടുവിൽ നീതി ലഭിച്ച് രാമക്ഷേത്രം ഉയരുന്നതിൻ്റെ ആദ്യഘട്ടം സകുടുംബം കുഞ്ഞു കുട്ടികളെ കൂടെ കൂട്ടി, ചെറുമക്കളെയും കൂട്ടി ആ മുത്തശ്ശൻ നിർനിമേഷനായി നോക്കി നിൽക്കുന്നു. സുപ്രീംകോടതിയിൽ നടന്ന 40 ദിവസത്തെ ഹിയറിംഗിൽ ഏറ്റവും ശ്രദ്ധേയമായ സംഭവമാണ് രാംലല്ല വിരാജ്മാനു വേണ്ടി വാദിച്ച 90 കഴിഞ്ഞ ഈ നിയമജ്ഞൻ. മരിക്കുന്നതിന് മുൻപ് എൻ്റെ അവസാന ആഗ്രഹമാണ് ഈ കേസ് അതിൻ്റെ യുക്തിസഹമായ അന്ത്യത്തിലേക്ക് കൊണ്ടുപോകുക എന്നത് എന്ന് ഓരോ പ്രതിബന്ധങ്ങൾ ഉണ്ടാകുമ്പോഴും അഡ്വക്കേറ്റ് പരാശരൻ പറയുമായിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ പോലും ശ്രദ്ധിക്കാതെ കർമ്മനിരതനായ അഡ്വക്കേറ്റ് പരാശരനോട് ഹിയറിങ്ങിനിടെ ഇരുന്നു വാദിക്കാൻ ചീഫ് ജസ്റ്റിസ് അനുവാദം നൽകിയെങ്കിലും അത് അദ്ദേഹം സന്തോഷത്തോടെ നിരസിച്ച വാർത്ത മാധ്യമങ്ങളിലെല്ലാം നമ്മൾ കണ്ടതാണ്. മൈ ലോർഡ്, താങ്കൾ വളരെ ദയാശീലനാണ്. ജഡ്ജിയോട്, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയോട് അഡ്വക്കേറ്റ് പരാശരൻ പറഞ്ഞ വാക്കുകളാണിത്. താങ്കൾ വളരെ ദയാശീലനാണ്. എഴുന്നേറ്റ് നിന്ന് വാദങ്ങൾ മുന്നോട്ട് വയ്ക്കുക എന്ന ഈ പാരമ്പര്യത്തെ ഞാൻ മാനിക്കുന്നു എന്നും പരാശരൻ കോടതിയിൽ ജഡ്ജിയുടെ മുഖത്ത് നോക്കി ചോദിച്ചു വിനയത്തോടെ. അത്രയും നിയമത്തെയും നിയമ സംവിധാനങ്ങളെയും ഇന്ത്യൻ ജുഡീഷ്യറിയെയും മനുഷ്യത്വത്തെയും ഭക്തിയെയും ഒക്കെ ഒരേപോലെ കണ്ട ഒരു വ്യക്തിത്വം, അങ്ങനെ അധികമാരും കാണില്ല ഈ ഭൂമിയിൽ. ഇത്രയും തുലനം ചെയ്ത് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോയയാൾ, നിയമത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിച്ച് നീതിയും നിയമവും യാഥാർത്ഥ്യ ബോധത്തോടുകൂടി തൻ്റെ രീതിയിലേക്ക് കൊണ്ടുവന്ന, തൻ്റെ വിശ്വാസങ്ങൾക്കും തൻ്റെ കൂടെയുള്ളവരുടെ എല്ലാ ഭാരതീയരുടെ വിശ്വാസങ്ങളിലേക്കും കൊണ്ടെത്തിച്ച മഹാപുരുഷൻ, ഒരു യുഗപുരുഷൻ തന്നെയാണ് അഡ്വക്കേറ്റ് കെ പരാശരൻ. 1980 അദ്ദേഹം ഇന്ത്യയുടെ സോളിസിറ്റർ ജനറൽ ആയിരുന്നു. അതുപോലെ തന്നെ അടിയന്തരാവസ്ഥക്കാലത്ത് തമിഴ്നാടിൻ്റെ AG ആയിരുന്നു. അഡ്വക്കേറ്റ് ജനറൽ ആയിരുന്നു അഡ്വക്കേറ്റ് പരാശരൻ. 1983 മുതൽ 1989 വരെ അറ്റോർണി ജനറലായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. എന്നാൽ നിരവധി കാരണങ്ങൾ കൊണ്ട് 2016 ശേഷം വളരെ അപൂർവമായി മാത്രമേ അദ്ദേഹം കോടതി മുറിയിൽ എത്തിയിരുന്നുള്ളൂ. ശബരിമല കേസിലും അദ്ദേഹം വാദമുന്നയിച്ചിരുന്നു. ഹിന്ദു സംസ്കാരത്തിൽ വിദഗ്ധനായി കണക്കാക്കപ്പെടുന്ന ഇദ്ദേഹം 2012 മുതൽ 2018 വരെ രാജ്യസഭാംഗമായിരുന്നു. പരാശരൻ നിരവധി സംസ്ഥാന സർക്കാരുകളുടെ അഭിഭാഷകനാണ്. മതഗ്രന്ഥങ്ങളിലുള്ള അദ്ദേഹത്തിൻ്റെ അറിവ് കോടതികളിലെ വാദങ്ങൾക്കിടെ ഇപ്പോഴും മറ്റു പല അഡ്വക്കേറ്റുമാരും ഉപയോഗിക്കാറുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഇന്ത്യൻ ജുഡീഷ്യറിക്കായി ധാരാളം സംഭാവന ചെയ്ത അദ്ദേഹത്തെ മദ്രാസ് ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസ് സഞ്ജയ് കിഷൻ കൗൾ പിതാമഹൻ എന്ന് അഭിസംബോധന ചെയ്തിരുന്നു. ഇന്ത്യയിലെ നിയമജ്ഞരുടെ പിതാമഹൻ ഞാൻ ആദ്യം സൂചിപ്പിച്ചിരുന്നു. അതാണ് അഡ്വക്കേറ്റ് കെ പരാശരൻ. ഭീഷ്മാചാര്യൻ, പിതാമഹൻ തുടങ്ങിയ വാക്കുകൾ അദ്ദേഹത്തിന് മാത്രം ചേരുന്നതാണ്. യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട ശബരിമല കേസിലെ അദ്ദേഹം ഭക്തർക്ക് വേണ്ടി വാദങ്ങൾ ഉന്നയിച്ചിരുന്നു. അതുപോലെ തന്നെ ഇരുവിഭാഗവും അദ്ദേഹത്തെ വാദങ്ങൾ ഉന്നയിക്കാൻ ക്ഷണിച്ചെങ്കിലും ആരോഗ്യ കാരണങ്ങളാൽ അദ്ദേഹം അത് പോവുകയല്ല ചെയ്തത്. അദ്ദേഹം വളരെ സ്നേഹപൂർവ്വം അത് നിരസിക്കുകയായിരുന്നു. എന്തൊക്കെയായാലും കൺകുളിർക്കെ ഹൃദയം നിറഞ്ഞ് മനസ്സ് നിറഞ്ഞ് അഡ്വക്കേറ്റ് കെ പരാശരൻ ആ ശിലാസ്ഥാപന കർമ്മവും ഭൂമി പൂജയും കണ്ടു. ഇനിയും ആ ക്ഷേത്രം ഉയരുന്നതും അവിടെ പ്രതിഷ്ഠ നടക്കുന്നതും അദ്ദേഹം കാണും. ആ ആത്മവിശ്വാസവും ആ ധൈര്യവും പ്രായം മാറി നിൽക്കുന്നു അദ്ദേഹത്തിന് മുന്നിൽ. ഈശ്വര ചൈതന്യം, ബ്രഹ്മചൈതന്യം കളിയാടുന്നു ആ മുഖത്ത്. അതാണ് അഡ്വക്കേറ്റ് കെ പരാശരൻ, ശക്തിയുടെ, യുക്തിയുടെ, നിയമത്തിൻ്റെ അപ്പോസ്തലൻ. അപ്പോസ്തലൻ എന്ന വാക്ക് തെറ്റായി ഉപയോഗിച്ചതിൽ ക്ഷമിക്കണം, പിതാമഹൻ. നിയമത്തിൻ്റെ, ശക്തിയുടെ, യുക്തിയുടെ പിതാമഹൻ, ഭീഷ്മാചാര്യൻ അഡ്വക്കേറ്റ് കെ പരാശരൻ. അങ്ങേക്ക് ഒരു വലിയ 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 പ്രണാമം.
വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. വാർത്തകളുടെ വ്യക്തവും കൃത്യവുമായ ആവിഷ്കാരം, കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന സാങ്കേതിക തികവോടെ, ദേശീയതയിലും രാജ്യസ്നേഹത്തിലും മുന്നിയ സത്യസന്ധമായ വാർത്താ സംസ്കാരം, മാധ്യമ നൈതികതയുടെ കലർപ്പില്ലാത്ത ആശയ സംവേദനം, സമരസപ്പെടലുകളില്ല, സത്യം മറച്ചു പിടിക്കുകയില്ല, വാക്കുകളോ വാക്യങ്ങളോ മുറിക്കുന്നില്ല, മാറ്റിവെക്കുന്നുമില്ല. ശീതീകരിച്ച ന്യൂസ് റൂമുകൾ നിങ്ങളുടെ സ്മാർട്ട് ഫോണുകളിലേക്കും കമ്പ്യൂട്ടർ ശൃംഖലകളിലേക്കും. എല്ലാം ചേർത്ത് വെക്കുന്ന, സധൈര്യം മുന്നോട്ട് നീങ്ങുന്ന ഒരു മാധ്യമ സംസ്കാരം.